മാലിന്യമുക്ത നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠാപുരം നഗരസഭാ തല മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നാരായണൻ ടി വി പരിപാടിയെക്കുറിച്ച് വിശദീകരണം നൽകി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാംഗതൻ മാസ്റ്റർ, കെ സി ജോസഫ് കൊന്നയ്ക്കൽ, ജോസഫീന വർഗീസ്, ത്രേസ്യമ്മ മാത്യു, കൌൺസിലർ കെ വി ഗീത തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേമരാജൻ നന്ദി പറഞ്ഞു. മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടും സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനും ഓവുചാലുകൾ വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കുകയും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് മെഗാ ശുചീകരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരുടെയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ശുചീകരണം നടത്തിയത്. വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, NSS, NCC വോളണ്ടിയർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ മെഗാ ശുചീകരണത്തിൽ പങ്കാളികളായിരുന്നു. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മെഗാ ശുചീകരണത്തിന് മുമ്പ് മുന്നോടിയായി, വാർഡുകളുടെ ശുചീകരണത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എല്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും വ്യാപാര സമിതിയുടെയും കച്ചവടക്കാരും അതുപോലെ ഹരിതകർമ്മ സേനകൾ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, അതുകൂടാതെ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്നുള്ള സ്ഥാപന മേധാവികൾ, സംഘടനാ മേധാവികൾ, ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് നമ്മൾ നഗരസഭയിൽ വെച്ച് വലിയൊരു യോഗം കൂടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ വാർഡുകൾ 1 to 30 വരെയുള്ള വാർഡുകൾ കൃത്യമായി വാർഡ് ശുചീകരണം ഇതിനോടകം നടത്തിയിട്ടുണ്ട്. വാർഡുകളിൽ നമ്മൾ ശുചീകരിക്കുന്നതിന് ഭാഗമായി കെട്ടിവെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങളെ അതാത് സമയത്ത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കാവുംപായയിലെ SISC BMCF മാറ്റിയിട്ടുണ്ട് തരംതിരിച്ച്. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നടക്കുന്ന ഈ മെഗാ ശുചീകരണം നമുക്കറിയാം, ഗവൺമെന്റ് വലിയ ശ്രദ്ധയോടുകൂടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ ഒരു ശുചീകരണത്തെ കാണുന്നത്. നമ്മുടെ നഗരസഭയെ PWD വർക്കിന്റെ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി, നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ നാട് ടൗണിലൊക്കെ ഒരുപാട് വെള്ളം കയറുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.